അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മയും ബാപ്പയും വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു പോക്ക് നമുക്ക് വേണ്ട. എന്നാൽ നിസ്കാരം മുടങ്ങിയില്ലേ, നോമ്പ് മുടങ്ങിയില്ലേ, സക്കാത്ത് മുടങ്ങിയില്ലേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ربك ألا تعبد إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. സഹോദരങ്ങളെ, ഒരാഴ്ച പോലും കടന്നു പോയിട്ടില്ല. പ്രിയപ്പെട്ട പൊന്നുമോൻ, പ്രിയപ്പെട്ട പൊന്നുമോൻ, ഇന്നതാ മാറഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ പത്രത്തിനകത്ത് വന്നതല്ലേ. പ്രിയപ്പെട്ട പൊന്നുമകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉമ്മ ചോദിച്ചു, മോനെ ഉമ്മാക്കൊന്നുമില്ലേ എന്ന് ഉമ്മ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ തന്റെ ബാപ്പ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നുമോൻ കൊണ്ടുവന്നതിൽ ഭാരമുള്ളൊരു സോപ്പെടുത്തിട്ട് ഇന്ന ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഉമ്മയുടെ മൂക്കിൽ പോയി കൊണ്ടിട്ട് തത്സമയം പിടഞ്ഞു പിടഞ്ഞു മരിച്ചുപോയ ഉമ്മയുടെ കഥനത്തിന്റെ, കണ്ണുനീരിന്റെ, നൊമ്പരത്തിന്റെ, വിഷമത്തിന്റെ ആ ഒരു കഥകള് നമ്മൾ പത്രത്തിൽ വായിച്ചു പോയില്ലേ സഹോദര. ആരോടാ ഇത് ചെയ്യുക, ആരോടാണിത് ചെയ്യുക, ആരോടാണിത് ചെയ്യുക? അത് അറിഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, ഈ ലോകത്തെ ഏറ്റവും വലിയ ജഡ്ജിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയുകയാണ്, അല്ല തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്, മറ്റൊന്നിന്റെ മുമ്പിൽ പോയി എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഫർദയിട്ട ഉമ്മമാരെ, ഇന്ന് ഭസ്മത്തിന്റെ പിന്നാലെ കടന്നു പോകുന്നവരെ, അല്ലാന്റെ കൽപ്പന എന്താണ്? ഭസ്മത്തിന്റെ കുടത്തിന്റെ ചന്ദനത്തിന്റെ പിന്നാലെ അല്ല. എന്നതാ, നിനക്ക് വിഷമമുണ്ടോ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് നൊമ്പരമുണ്ടോ? എന്നോട് ചോദിക്കുക. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് എന്നെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. അന്നിട്ടല്ല പറയുന്ന വാക്കന്താ, നോമ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സ്വതക്കെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്താണ് ഉമ്മ, ഉമ്മ ബാപ്പ? ഇന്നിപ്പോ ഞാനിവിടെ വന്നപ്പോ എന്റെ ബാപ്പയെ കൊണ്ടിട്ടാ വന്നത്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ആദരവായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ഉറക്കുന്ന സ്വലാത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കാരം നോമ്പൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുത്താലും ചെല്ലുന്ന സ്വലാത്ത് അത് ആർക്കും എടുത്തു കൊടുക്കൂല. ഇത് പഠിപ്പിച്ചത് ഞാനോ ഇരിക്കുന്ന ഉസ്താദോ ഒന്നല്ല, പിന്നെ ആരാ? ആദരവായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ പഠിക്കണം, ഞാൻ അതിനു വേണ്ടിയിട്ടാ പറ ഇന്ന്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വാഅദ് കഴിയുമ്പോൾ ഉമ്മ ആരാന്ന് മനസ്സിലാക്കുക, ബാപ്പ ആരാന്ന് മനസ്സിലാക്കണം. എങ്കിലേ നിങ്ങളുടെ ബിസിനസ്സിൽ ബറക്കത്തുള്ളൂ, നിങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്തുള്ളൂ, നിങ്ങളുടെ ഏത് കാര്യത്തിലും ബറക്കത്ത് വേണോ ഇവരുടെ പൊരുത്തണ്ടാകണം. ഇല്ലെങ്കിൽ മുഴുവനും പരാജയത്തിലാണ്, മുഴുവൻ പരാജയത്തിൽ പെട്ടുപോകും. ഈ ഒരു വേട് ഉപയോഗിച്ച് അല്ലാഹുവിന്റെ ഹബീബാൻ മുഴുവൻ പരാജയത്തിലാ. അതുകൊണ്ട് രക്ഷപ്പെടണം. രണ്ടാമതായി പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനാ, ഇവർക്ക് നന്മ ചെയ്യ, ഇവർക്ക് വേണ്ടി നല്ലതുപോലെ മുന്നോട്ട് വാ. അല്ലാഹുവിൻ
നിന്റെ ഖുർആനിന്റെ വേടാട്, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും നിന്റെ വീടിന്റെ ഉള്ളിൽ കഴിയുകയാണ്. അവര് വയസ്സായവരാ, അവരുടെ കാല് വളയാത്തവരാണ്, അവരുടെ മുട്ടുവയ്യാത്തവരാണ്, അവരവരുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ബാത്റൂമിലേക്കൊന്ന് പോകാൻ കഴിയാത്തവരാണ്. അങ്ങനെ ഉള്ള നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ ഉമ്മയോട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയാ എന്നർത്ഥം വെക്കാം എന്നല്ല, പക്ഷെ അർത്ഥം അങ്ങനെയാണ്. അതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. എന്താണ് എന്ന് പറഞ്ഞാൽ, ഏ തള്ളേ നിങ്ങക്ക് എന്താ കാണിച്ചത്, നിങ്ങക്ക് വേറൊരു ജോലി ഇല്ലേ, ഇതൊക്കെ ഇതിൽ പെടും. കള്ളക്കിളവിക്ക് വേറൊരു പണിയില്ല, നേരം കളവനിക്ക് വേറൊരു പണിയില്ല, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും നിന്റെ വീടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സ്വർഗമല്ലേ നിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ളത്, നിന്റെ സ്വർഗമല്ലേ നിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ളത്, നിന്റെ നിസ്കാരം സ്വീകരിക്കാൻ, നിന്റെ നോമ്പ് സ്വീകരിക്കാൻ, നിന്റെ സക്കാത്ത് സ്വീകരിക്കാൻ, നിന്റെ സദഖ സ്വീകരിക്കാൻ ഉള്ള ഏറ്റവും വലിയ അമൂല്യമായിട്ടുള്ള ഏറ്റവും നല്ല പ്രിയൂഷം ഏതാണ്? അത് നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയുമാ, നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്റെ സ്വർഗമാണ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പുന്നാര മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനേ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ സ്വർഗം ഒന്ന് കൊണ്ടുവരുവോ? നമ്മളെ മക്കളെ വിളിച്ചിട്ട് മോനെ ഇവിടെ വെച്ചിട്ട് നിന്നെ സ്വർഗം കൊണ്ടുവരാൻ പറഞ്ഞ എന്ത് പറയും? എന്ത് പറയും? ആ ബാപ്പാക്ക് തീരെ വട്ടായി, കുഴപ്പം ഒന്നും ഉടൻ തന്നെ എത്തിച്ചേ പറ്റുള്ളൂ. ഇതാ പറയാം, ബാപ്പ വിളിച്ചിട്ട് മോനെ നീ ഒരു കാര്യം ചെയ്യ്, ദുനിയാവിൽ വെച്ചിട്ട് നിന്റെ സ്വർഗം നീ കൊണ്ടുവാ. ബാപ്പ അത് ഇവിടങ്ങും അല്ല അല്ലെ, നമ്മുടെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ വല്ലാത്ത ബുദ്ധിയാണ്. പണ്ടൊരു കുട്ടി എന്ന് സ്കൂളിൽ പോവും, സ്കൂളിൽ പോയിട്ട് പാവപ്പെട്ട അമ്മണി ടീച്ചർ പറഞ്ഞു, ടീച്ചറെ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ മരിച്ചു, ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ മരിച്ചു, എല്ലാരും മരിപ്പിക്കൽ അവന്റെ സ്ഥിരം പണി. ഇങ്ങനെ എല്ലാ ദിവസവും എന്തെയും സ്കൂളിൽ മുങ്ങും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ ആരോ മരിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇനി എനിക്ക് ആരും മരിക്കൽ എനിക്ക് പോകാൻ പറ്റൂല, ഇനി ആരും നിനക്ക് ഇനി മരിക്കല്ല പോകാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു, കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, റബ്ബ് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാം. കുട്ടി പെട്ടെന്ന് ഒരു ഐഡിയ കണ്ടുപിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ടീച്ചർ അമ്മണി ടീച്ചറാണ് ശ്രദ്ധിക്കണം, പെട്ടെന്ന് പറഞ്ഞു, ടീച്ചറെ ഇന്ന് എന്റെ പള്ളിയിലെ ഹൗലാൻ. അമ്മണി ടീച്ചർ, എന്ത് ഹൗല്? സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ കുട്ടി എന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഇന്ന് എന്റെ പള്ളിയിൽ ഹൗലാണ് പോകണം. ആയിക്കോട്ടെ. അപ്പൊ ടീച്ചർ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, നിന്റെ ഉമ്മാന്റെ നമ്പർ ആയിട്ട് അങ്ങനെ ഇപ്പൊ നമ്പർ കൊടുത്തു, വിളിച്ചു. ഇത് ഇന്ന കുട്ടിയുടെ ഉമ്മ അല്ല, അതെ ഇന്ന കുട്ടിയുടെ ഉമ്മാണ്. ഇന്ന് നിങ്ങളുടെ പള്ളിയിൽ ഹൗലുണ്ടോ? ആ ഉണ്ടല്ലോ. ഇതാ നമ്മുടെ മക്കൾ അല്ലേ? അള്ളാഹു നമ്മുടെ മക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പാടിയ പിന്നെ നല്ല പോലെ പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറയാം, സൂക്ഷിക്കണം. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, പറയൂ മോനേ സ്വർഗമീതാ അടത്തണത്തിൽ, പറയും നീതാ മണിക്കണിയേ ഉടൻ കൊണ്ടിടൂ നിന്റെ മനസ്സുള്ളിലേ തിരുപൂമാനേ, ഉടൻ സ്വർഗവും വരുന്നു ചാരേ പൊന്നു കനി പൂമോനേ പറഞ്ഞോളിവേ. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പൊന്നു മകനോട് പറഞ്ഞു, പൊന്നു മോനെ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ സ്വർഗം നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ അല്ലാ അല്ലാ അവിടെ നിന്ന് ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നു മോൻ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാണ് ഓടിപ്പോകുന്നത് എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ജോലിയിലാണ്. ഉമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയാ, ഇർഫഅ ഉമ്മി ഖദമി, ഉമ്മ എന്റെ ഉമ്മ നിങ്ങളുടെ കാൽപാദം ഒന്ന് പൊക്കുമോ ഉമ്മ? ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കാൽപാദം പൊക്കുക. അവിടെ നിന്ന് ലുഖ്മാൻ ഹകീം തങ്ങളുടെ ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാടാ ഞാൻ എന്റെ കാൽപാദം പൊക്കുക? ഒരാഗ്രഹമുണ്ട് ഉമ്മ, ഒരാവശ്യമുണ്ട് ഉമ്മ,
അതുകൊണ്ട് നിങ്ങൾ പൊക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മ കാൽപാദം പൊക്കുകയാണ്. തന്റെ തലയിൽ കിടന്ന ഷോൾ എടുത്തു ഉമ്മയുടെ കാൽപാദത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് പൊടി ഇങ്ങനെ തട്ടിയിട്ടു. ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിലുള്ള പൊടി ഇങ്ങനെ തട്ടിയിട്ടു. അത് പൊതിഞ്ഞെടുത്തിട്ട് പ്രിയപ്പെട്ട ഉപ്പയാകുന്ന ലുക്കുമാറിൽ റളിയല്ലാഹുവിന്റെ ചാരത്തേക്ക് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പാ ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ബാപ്പാ ഇതാണ് എന്റെ സ്വർഗം, ബാപ്പാ ഇതാണ് എന്റെ സ്വർഗം, ബാപ്പാ ഇതാണ് എന്റെ സ്വർഗം. ബാപ്പ ചോദിച്ചു, മോനെ ഇത് കുറച്ച് മണ്ണല്ലേ, ഇതെങ്ങനാ നിന്റെ സ്വർഗമാവുക? ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചുമക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എത്രയോ ഉമ്മമാരല്ലേ മരണപ്പെട്ടിട്ട് പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് നന്ദി വിശ്രമം കൊള്ളുന്നത്. അല്ലാഹുവേ അവരുടെയൊക്കെ കബറിടങ്ങളെ വിശാലമാക്കണേ, അല്ലാ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കണേ, അല്ലാ കബറിൽ വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ, അല്ലാ. ലുക്മാൻ ഹക്കീം തങ്ങളോട് മകൻ പറയുകയാണ്, എന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിലുള്ള മണ്ണാ ഇതെന്റെ സ്വർഗമാണ് വാപ്പാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ്, അൽ ജന്നത്തു തഹ്ത അക്ദാബിൽ ഉമ്മഹ, മാതാവിന്റെ കാൽപാദത്തിന്റെ അടിയിലാ നിന്റെ സ്വർഗം. യാ അല്ലാഹ്, ചിന്തിക്കന്റെ പ്രിയപ്പെട്ടവർ, നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരം വേണം, നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നല്ല, നിസ്കാരത്തിനോടൊപ്പം അവരുടെ പൊരുത്തം വേണം, ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തം വേണം. ചില മക്കളുണ്ട് നേരെ ഓപ്പോസിറ്റാ, എങ്ങനെയാ ഉമ്മയും ബാപ്പയും വീട്ടിൽ കാണും, ഉമ്മടുത്ത് ഉമ്മ നിങ്ങൾ എങ്ങനെയുണ്ട്, ആശുപത്രിയിലൊക്കെ പോയില്ലേ, സുഖമില്ലേ, കുഴപ്പങ്ങളില്ല, ആയ കുഴപ്പങ്ങളില്ല, പാവപ്പെട്ട ബാപ്പ അപ്പുറത്ത് ചുമച്ച് കുരച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ബാപ്പയുടെ മണ്ടകളെ ജമ്പടി ചാത്താകത്തെ പോക്കാണ്, വാപ്പ ഉണത്ത് പടച്ചോനെ ഇവനിക്ക് വേണ്ടിയില്ല ഞാൻ ഈ കണ്ട ഈ കാലങ്ങളൊക്കെ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടത്. സഹോദരങ്ങൾ ഒരു മാസം പോലും ആയില്ല, കാസർഗോഡ് ഉപ്പള എന്ന് പറഞ്ഞ അടുത്ത് പോയപ്പോ പാവപ്പെട്ടൊരു ഉപ്പ കരഞ്ഞിട്ട് പറഞ്ഞതാണ്, ഉസ്താദെ നാലു മക്കളെ നിൽക്കുന്നു, പക്ഷെ നാല് പേർക്ക് വേണ്ടി ഞാൻ എൻ്റെ 27 കൊല്ലം കളഞ്ഞു ഗൾഫ് രാജ്യത്ത്, പക്ഷേ ഇപ്പാഷേ അവന് അവരുടെ ഉമ്മയോട് അവർക്ക് നല്ല സ്നേഹമാണ്, പക്ഷെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കില്ല, ഞാൻ അവിടെ ചുമച്ചിട്ട് കുരച്ചിട്ടിരുന്നാൽ ഇവിടെ അങ്ങനെ കൊരയെന്ന് പറയണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കൊരയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാ, ചുമച്ചിട്ടിരുന്നാൽ എൻ്റെ മക്കൾ എന്നെ നോക്കാറില്ല, എൻ്റെ മക്കൾ എന്നെ നോക്കാറില്ല എന്നാ പറയാ. ചിന്തിക്കണം സഹോദരൻ, ആരാ ഉമ്മ സ്വർഗാണ്, ഓക്കെ, ആ സ്വർഗത്തിന്റെ വാതൽ നിന്റെ ബാപ്പയാണെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ഇപ്പൊ നമ്മൾ നല്ലൊരു വീട് പണിതു, നല്ലൊരു വീട് പണിതു, പക്ഷെ ഫുള്ള് കട്ട വെച്ച് കെട്ടിട്ട് വല്ല കാര്യം ഉണ്ടോ? ഇല്ല. ഒരു വാതിൽ വെക്കണം, അതിന്റെ ഉള്ളിലേക്കൊന്ന് കടക്കണമെങ്കിൽ ആ വാതിലാ നിന്റെ ബാപ്പ, ആ ബാപ്പന്റെ പൊരുത്തമില്ലാതെ, ആ ബാപ്പയെ നോക്കാതെ, ആ ബാപ്പയ്ക്ക് വേണ്ടുന്ന ഒത്താശകളെ ചെയ്തു കൊടുക്കാതെ ഉമ്മക്ക് മാത്രം സേവനം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ സംശയം വേണ്ട, ഇത് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത ആദരവായ റസൂലുള്ളാഹി. കളിച്ചത് കളിയത് ഉമ്മയും ബാപ്പ എന്ന് പറഞ്ഞ അല്ല. അതുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാനാ ഫതബസ്സമ ഫആനക, പൊന്നു മകനെ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ചെയ്തതെത്രയോ സുസ്ഥിർഹമാണ്, പൊന്നു മോനെ നിന്റെ ഉമ്മയുടെ പൊരുത്തമല്ലേ നിന്റെ സ്വർഗം, നിന്റെ ബാപ്പയുടെ കൂടെ നീ എപ്പോഴും ഉണ്ടല്ലോ, നിന്റേതായിട്ടുള്ള സ്വർഗത്തിന്റെ വാതില് ഞാനാട്. അതുകൊണ്ട് സഹോദരാ ഇന്നത്തെ വാത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പയെ കുറ്റം പറഞ്ഞ മക്കളുണ്ടോ, ബാപ്പയെ ആക്ഷേപിച്ച മക്കളുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ബാപ്പമാരെ നിങ്ങൾ പറയും, ഉസ്താദെ അങ്ങനെ പറയുക, അങ്ങനെ തന്നെ പറയുക, മക്കൾ വരട്ടെ പൊരുത്തം ചോദിക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പിൽക്കാലം വന്ന് കടന്നു പോവുക, നിങ്ങളുടെ ബാപ്പയുടെ പൊരുത്തം നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം നിങ്ങൾക്കുണ്ടോ? അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ കിട്ടിയാൽ അവര് സൗഭാഗ്യമുള്ളവരാ.
അല്ലാഹുവിന്റെ ഖുർആനാണ്. എങ്ങനെയാ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രിയപ്പെട്ട ബാപ്പ ഗൾഫ് രാജ്യത്ത് 26, 17 കൊല്ലം പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടത്? വേദനയോടെ ഗദ്ഗദത്തോടെ അറബിയുടെ വാക്യത്തിരിക്കും നാട്ടും തുപ്പും കേട്ട് അടിയും മിടിയും കൊണ്ടിട്ടോ അതാ നാട്ടിലേക്കൊന്ന് കയറി വരാതെ എന്തിനാണ് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടന്നുകൊണ്ട്? പ്രിയപ്പെട്ട ബാപ്പ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. അല്ലാഹുവേ എന്റെ പൊന്നുമോനിക്കൊരു വിഷമം വരാൻ പാടില്ല, എന്റെ പൊന്നുമോനിക്കൊരു ദുഃഖം വരാൻ പാടില്ല, എന്റെ പൊന്നുമോനിക്കൊരു കണ്ണുനീരോടെ പൊട്ടിക്കറിയുന്ന ഒരവസ്ഥ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ കടന്നു പോവുക? എന്തിനേറെ നാളെ 10 മണിക്കാ പ്രിയപ്പെട്ട ബാപ്പായുടെ ഫ്ലൈറ്റ്, 5 മണിയാകുമ്പോൾ ബാപ്പ എഴുന്നേൽക്കുകയാ. എന്തിനാണെന്നറിയോ? തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന പൊന്നുമോനരികിലേക്ക് വന്ന് തൊട്ടിലൊന്ന് പിടിച്ചിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പൊന്നുമോനെ നോക്കുകയാണ്. കണ്ണുനീര് ധാരധാരയായി ഒലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബാപ്പ കരയുന്നുണ്ട്. 1 വയസ്സുള്ള പൊന്നുമോ, അല്ലാ അല്ലാ, ഇനി ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ പൊന്നുമോൻ എന്നെ അറിയുമോ? അല്ലാ പാപ്പാന്ന് വിളിക്കുമോ? അല്ലാ ഇങ്ങനെ വിഷമത്തോടെ ഗൾഫ് രാജ്യത്ത് കടന്നുപോയി അവരുടെ ഒരു പുരുഷായുസ് മുഴുവനും മക്കളെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവര് കൊടുത്തത്? പിന്നെന്തേ നിങ്ങൾ വളർന്നു വരുമ്പോ പാപ്പയെ കുറ്റം പറഞ്ഞ് ഉമ്മയെ കുറ്റം പറഞ്ഞ് പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളിയിട്ട് നാൽക്കാലികൾക്കൊന്ന് കൊടുക്കുന്ന ഒരു വില പോലും കൊടുക്കാതെ അവരെ വലിച്ചെറിയുന്ന മക്കളുടെ കാലമല്ലേ? അല്ലേ പണ്ടൊരു കവി എന്താ പറഞ്ഞത്? ചന്തയിൽ വിൽക്കുന്ന കളിമൺ പാത്രങ്ങൾക്ക് വിലയുണ്ട്, പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ ഉള്ള മാതാപിതാക്കൾക്ക് വിലയില്ല. അർത്ഥമുള്ള വരികളാ അല്ലേ? ചന്തയിൽ ഇരിക്കുന്ന അങ്ങാടിയിൽ ഇരിക്കുന്ന കളിമൺ പാത്രങ്ങൾക്ക് നല്ല വിലയാണ്. വീട്ടിന്റെ ഉള്ളിൽ പനിച്ച് രോഗമായി കിടക്കുന്ന ഉമ്മാക്കും ബാപ്പാക്കും തീരെ വിലയില്ല. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ചില മക്കൾ അങ്ങനെയുണ്ട്. ഈ ഉമ്മയോടും ബാപ്പയോടും മൃഗത്തിന് തുല്യമായി പെരുമാറുന്ന മക്കളുടെ കാലം അല്ലേ? ഈ തൊട്ടടുത്ത പത്രങ്ങളിലൊക്കെ നമ്മളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ പടച്ചു ഉറക്കെ പറ ഈ സദസ് അതിനുള്ളതാണ്. അല്ലാഹുവേ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് നല്ലപോലെ ചിന്തിക്കാം, അവർക്ക് വേണ്ടി എപ്പോഴും നന്മകൾ ചെയ്യുക. എന്തിനേറെ ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാപ്പ ഒന്ന് വിളിച്ചാൽ ഉമ്മ ഒന്ന് വിളിച്ചാൽ അവരെ ഇന്ന് ദേശത്തോടുകൂടി നോക്കുന്നവരെ, അവര് വയസ്സായില്ലേ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുമ്പോ എന്താണ് തള്ളേ നിങ്ങൾ ഈ കാട്ടിയത്, എന്താണ് കിഴവാ നിങ്ങൾക്ക് എന്നെ വന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കുന്ന മക്കൾ ഇവിടെയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടപ്പെടും സ്വർഗമാ നിന്റെ നിസ്കാരമാണ്, നിന്റെ സകാത്താണ്, നിന്റെ നോമ്പാ, എല്ലാം നട്ടപ്പെട്ടു പോവുകയാണ്. പടച്ചവനെ നമ്മ മുഴുവനും രക്ഷപ്പെടുത്തണേ അല്ലാ. ഒന്ന് ചിന്തിക്കാനെന്ന് പറയട്ടെ, നീ ഒന്നുമല്ലാതെ 1 വയസ്സ് പോലും ആകാതിരിക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ 40 വയസ്സെത്തിയത്, അത് കഴിഞ്ഞിട്ടല്ലേ 30 വയസ്സെത്തിയത്, അത് കഴിഞ്ഞിട്ടല്ലേ 20 വയസ്സൊക്കെ നിങ്ങൾ എത്തിരിക്കുന്നത്. എന്നാൽ പുന്നാര പൊന്നുമകനെ ഉറക്കി കിടത്തുകയാണ് ഉമ്മ. എന്നിട്ട് ഉമ്മയുടെ ഉമ്മയെ വിളിക്കുന്നു, ഉമ്മ മോനിവിടെ കിടന്നുകൊണ്ട് ഉറങ്ങുന്നുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അതുവരെ മോനുണർന്നാൽ ഉമ്മ നിങ്ങളൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ ഉമ്മയുടെ ഉമ്മയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോനുണർന്നാൽ എന്നെ വിളിക്കണേ, മോനുണർന്നാൽ എന്നെ വിളിക്കണേ, ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർക്കറിയാ. സുബ്ഹാനല്ലാ. അതിന്റെ ഇടയിലെങ്കാണം ഉമ്മ കുളിച്ചു കൊണ്ടു നിൽക്കുമ്പോ ഈ പൊന്നുമോനൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിറങ്ങി വന്നുകൊണ്ട് കുളി പോലും ശരിയാകാതെ സോപ്പൊക്കെ പല സ്ഥലത്തായിട്ടിരിക്കാ. ഉമ്മ പെട്ടെന്ന് വസ്ത്രമിട്ട് തല പോലും തോർത്താതെ വന്നുകൊണ്ട് വാരിയെടുത്തുകൊണ്ട് ചുംബനം തരുമ്പോ എത്രയോ സന്തോഷമാ. നീ കരയുമ്പോ ആരെടുത്താ നിനക്ക് സമാധാനമില്ല. നിന്റെ ഉമ്മ വന്നിട്ട് നിന്നെ വാരിയെടുക്കുമ്പോ നിന്റെ കുഞ്ഞിളം ചുണ്ട്
കൊണ്ട് പുഞ്ചിരിക്കുമ്പോ ആ ചുണ്ടിലേക്ക് ഉമ്മ തന്ന പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ഇവിടെ ഇന്ന് വൃദ്ധസദനത്തിന്റെ ഉള്ളിലല്ലേ ചെറുപ്പക്കാരാ. ഇന്ന് ആർക്കും വേണ്ടാതെ കൊണ്ട് കളഞ്ഞില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അവിടുന്ന് ഉമ്മ അവിടുന്ന് വാരി എടുത്തുകൊണ്ട് ചുടുമുത്തം തരികയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പുന്നമോ കുളിച്ചിട്ട് വന്ന ഉമ്മയുടെ ശരീരത്തോടെ മലമൂത്ര വിസർജനം നടത്തുകയാ. ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞോ, ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞോ ചെറുപ്പക്കാര. എന്തിനാണ് എന്റെ പുറത്തേക്ക് മലമൂത്ര വിസർജനം ചെയ്തതെന്ന് പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ചോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ല. ആ സമയത്ത് പോലും ഉമ്മ അവിടുന്ന് അത് കഴുകിക്കളയുന്നതിന് മുമ്പ് ഉമ്മ ആദ്യം ചെയ്തത്, അല്ലാഹുവേ എന്റെ പൊന്നുമകനെയാണല്ലോ, അവനിക്ക് വൃത്തികേടോടുകൂടി കിടക്കാൻ പറ്റൂല. ഉമ്മയുടെ പുറത്ത് മലമുണ്ട് മൂത്രമുണ്ട്, അതുമ്മ കഴുകുന്നതിന് മുമ്പ് പൊന്നുമകനെ വാരി എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് കിടത്തിയിട്ടല്ലേ ഈ ഉമ്മയുടെ ശരീരം ഇന്ന് കഴുകി വൃത്തിയാക്കിയത്. ഇത് മറന്ന് പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ ഉമ്മാനെ കുറിച്ചെന്ന് ചിന്തിക്കാത്തത് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ? അല്ലാഹുവേ അല്ലാഹുവേ, അപ്പോഴേ നിങ്ങൾക്കതിന്റെ കഥയറിയോ. നിങ്ങളുടെ മക്കളും ഉണരുമ്പോ, നിങ്ങളുടെ മക്കളൊന്ന് കരയുമ്പോ, നിങ്ങളുടെ മക്കളൊന്ന് എഴുന്നേറ്റിരിക്കുമ്പോ അപ്പോഴും നിങ്ങൾ ചിന്തിക്കും, അല്ലാഹുവേ ഇന്നതാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ വേദന വന്നാല് കഴിക്കാൻ ഗുളികയുണ്ട്. അന്ന് ഞാനൊക്കെ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കഴിയുമ്പോ വേദന വന്നാൽ വേദന സംഹാരിയായി വേദനക്കൊന്ന് കഴിക്കാവൊരു ഗുളിക പോലും ഇല്ലാത്ത കാലത്തല്ലേ അല്ലാഹുവേ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചത്, നമ്മുടെ ഉമ്മ നമ്മളെ വളർത്തിയത്. ആ ഉമ്മ ഇന്ന് ചീത്ത വിളിക്കാൻ പറ്റുമോ? ആ ഉമ്മ ഇന്ന് കുറ്റം പറയാൻ പറ്റുമോ? ആ ഉമ്മ ഇന്ന് ആക്ഷേപിക്കാൻ പറ്റുമോ? ഇന്നിവിടെ പാവല്ല പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നവരെ, ഇവിടെ വെച്ചുകൊണ്ട് മനസ്സുറപ്പിച്ചോ, അല്ലാഹുവേ അല്ലാഹുവേ ഇന്നത്തെ വാള് കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ ചാരത്ത് പോയി, എന്റെ പാപ്പയുടെ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ ഇനി എനിക്കൊരു സമയമില്ല. അതുകൊണ്ട് സഹോദര, വെറുതെ പറയല്ല, ഖുർആൻ വെച്ചിട്ടാണ്. ചിന്തിക്ക്, ചിന്തിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങളെ കഥ പറഞ്ഞിട്ട് പോയല്ല. അവർ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള യാതന, വേദന, വിഷമം, ദുഃഖം, കണ്ണുനീർ, ഇതെന്തുകൊണ്ട് മക്കൾ ഇന്ന് കാണാതെ പോകുന്നു? ചില മക്കളുണ്ട് ഗൾഫ് രാജ്യത്തേക്ക് വരുമ്പോ, ഗൾഫ് രാജ്യത്തേക്ക് കൊണ്ട് പോകുമ്പോ ഈ ഉമ്മയായിരിക്കും കൊടുക്കുന്നത്, മോനെ ഈ മാല കൊണ്ട് നീ വിറ്റോ, എന്നിട്ട് നീ നല്ലതുപോലെ കയറിപ്പോയി നന്നായിട്ട് വാ. അതാണ് ഉമ്മ. നമ്മുടെ ഭാര്യമാര് കരയുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മ കരയും. നമുക്ക് വിഷമം വന്നാൽ, നമുക്ക് പനി വന്നാൽ ആദ്യം ഉമ്മമാരാ ഓടി വരിക, ഉമ്മമാരാണ് ഓടി വരിക. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണം. പറഞ്ഞു മനസ്സറിഞ്ഞ് പറഞ്ഞോളി സഹോദര, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊതുവായിട്ട് പിന്നെ ആർക്ക് വേണ്ടി ചെയ്യാ? അല്ലാഹു അവർക്ക് നീ സ്വർഗം കൊടുക്കണേ. പറഞ്ഞു ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ധൈര്യമായി പറയാം, എൻ്റെ ഉപ്പ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവരോട് എങ്ങനെ ചെയ്യുന്നവൻ അവർക്കറിയല്ലോ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ ലോകത്തിൻ്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂക്ഷിക്കണം മക്കളെ. ആ മക്കളെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ സ്വർഗം നഷ്ടമാണ്. സ്വർഗം നഷ്ടമല്ല, ഗൾഫ് രാജ്യത്ത് പോകുമ്പോൾ ഉമ്മ തരും, മോനെ കൊണ്ടുവെക്കോ, ഉമ്മക്കൊന്നും വേണ്ട, നീ ഒന്ന് നന്നായി കണ്ടാ മതി. ഈ മക്കൾ ഗൾഫ് രാജ്യത്ത് പോയിട്ടൊന്ന് തിരിച്ചു വരുമ്പോ പെട്ടികൾ കാണും. അല്ലാഹുവേ പോയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി, തിരിച്ചു വരുന്ന സമയത്ത് മൂന്ന് നാലും പെട്ടികളുമായിട്ട് കാത്തിരിക്കുന്നു. ഭാര്യയോട് വിളിച്ചു, പെണ്ണേ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഞാൻ നാട്ടിൽ വരും. അപ്പോഴും ഉമ്മയെ വിളിച്ചിട്ടില്ല, അപ്പോഴും ബാപ്പയെ വിളിച്ചിട്ടില്ല, ഇവർ രണ്ടുപേരും വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ ഞാൻ നാട്ടിൽ വരും. വല്ലാഹി ഞാൻ ഈ നാട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ, വാളിന് പോയിട്ട് കടന്നു വരുന്നെങ്കിൽ എന്റെ ഉപ്പ ഇവിടെ ഉണ്ട്, ആദ്യം എന്റെ വീട്ടിൽ വിളിക്കും. വിളിച്ചിട്ട് പറയും, ഉമ്മ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, ഇന്ന് എനിക്ക് ഇവിടെയാണ് വാള്, നാളെ വാള് കഴിഞ്ഞാൽ മറ്റന്നാൾ എനിക്ക് മലപ്പുറത്താണ് എനിക്ക് വാള്, അതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ സമയമില്ല. ഉള്ള സമയത്ത് ബാപ്പയെ കാണുമല്ലോ, കൂടെ കൂട്ടിയതാ ഞാൻ ഇന്ന്. എന്റെ സഹോദരൻ
സഹോദരങ്ങളെ നട്ടപ്പെടുത്തരുത്. ഒരു സമയം പോലും അവരും ഒരു പക്ഷേ വയസ്സായവരായേക്കാം, അവരുടേതായിട്ടുള്ള ശരീരത്തിന്റെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞു പോയേക്കാം, അവരുടെ പല്ലടർന്നു മാറിയേക്കാം, നിന്നെക്കാൾ സൗന്ദര്യമില്ലാത്തവരായേക്കാം, നിന്റെ വസ്ത്രം പോലെ തേച്ച് മിനുക്കിടാത്തവരായേക്കാം, എന്നാലും നിന്റെ ബാപ്പയല്ലേ, എന്നാലും നിന്റെ ഉമ്മയല്ലേ, അവരെ പുച്ഛിച്ച് നീ തള്ളരുതേ. അതാ ഉമ്മയോ അതാ ഉമ്മയോട് മരുമകൾ പറയുന്നു, ഉമ്മ നാളെ പ്രിയപ്പെട്ട ഇക്ക വരികയാണ്, അപ്പോഴതാ ഒരു കണ്ണുനീരല്ലേ പ്രിയപ്പെട്ട ഉമ്മാക്ക്. അല്ലാഹുവേ, പോയിട്ട് ഒരുപാട് കൊല്ലമായ പൊന്നുമോനാട്, എന്റെ മകനെ ഒന്ന് കാണാമല്ല അല്ലാ, അവനൊന്ന് കടന്നു വന്നാൽ അവന്റെ മുഖമൊന്ന് കാണാമല്ല അല്ലാ. മകൻ നാട്ടിൽ നിന്ന് കടന്നു വരികയാ, മക്കളും ഭാര്യയും കൂടി കടന്നു പോയി, പുന്നാര മകനെ കൊണ്ടുവന്ന് വീട്ടിൽ, വീട്ടിന്റെ ഉള്ളിൽ വയസ്സായ ഉമ്മയുണ്ട്, വയസ്സായ ബാപ്പയും ഉണ്ട്, വന്നിട്ടും ഭാര്യയാണ് മക്കളാണ് വിളിച്ചു കൊണ്ടുവന്നത്, എന്നിട്ടും ഈ ഭാര്യയും മക്കളോടും കഥ പറയുന്നുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ പുന്നാര മകനൊന്ന് വന്നൊരു സലാം പറയാൻ കാത്തിരിക്കുന്നത്, പ്രിയപ്പെട്ട ഉമ്മയാ, പ്രിയപ്പെട്ട ബാപ്പയാ. വീട്ടിന്റെ പടിവാതിക്കൽ മകന്റെ വണ്ടിയുടെ വാഹനം കേൾക്കുമ്പോ, ശബ്ദം കേൾക്കുമ്പോ ഉമ്മ വന്നിട്ട് പടിവാതിക്കൽ നിൽക്കുകയാണ്. എന്നിട്ട് ഉമ്മയോട് മിണ്ടാതെ കയറി പോകുന്ന എത്രയോ മക്കളില്ലേ. ഈ മകനൊന്ന് മിണ്ടിയാലോ ഈ ഉമ്മ കെട്ടി പിടിച്ചു കൊണ്ടൊരു ചുടുമുത്തം കൊടുക്കാറില്ലേ. എത്രയോ സ്ഥലങ്ങളിൽ നട്ടപ്പെടുത്തി കളഞ്ഞ ചെറുപ്പക്കാരാ, നീ ഇനി പോട്ടെ, ചുരുക്കി പറയട്ടെ, നിന്റെ പെട്ടികൾ കൊണ്ടുവന്നു, നിന്റെ ഭാര്യക്ക് വേണ്ടി നീ ഏതാ വസ്ത്രം കൊടുത്തു, നിന്റെ ഭാര്യക്ക് നീ സ്വർണമാല കൊടുത്തു, നിന്റെ മക്കൾക്ക് നീ എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോഴതാ ഒരു മൂലയിൽ നിന്റെ വയസ്സായ ഉമ്മ ഇരുന്ന് കൊണ്ട് കാണുന്നു, ഉമ്മ നിന്റെ അടുക്കലേക്ക് വരുന്നില്ല. മോനെ, നീ പോകുന്ന സമയത്ത് നിന്റെ ഭാര്യയുടെ കൈകളിലും കാലുകളിലും സ്വർണത്തിന്റെ സ്വർണാഭരണത്തിന്റെ ജുവല്ലറി കിടന്നിട്ട് പോലും നിന്നെ സഹായിക്കാതിരുന്നിട്ട് ആരാ നിന്നെ സഹായിച്ചത്? സ്നേഹത്തിന്റെ നിറകുടമായ ഉമ്മ, കാരുണ്യത്തിന്റെ കടലായ ഉമ്മ, സഹനത്തിന്റെ വേദനയുടെ ദുഃഖത്തിന്റെ പ്രതീകമായ ഉമ്മ പറഞ്ഞു, മോനെ കൊണ്ടുവക്കോ. ഈ മകനൊന്ന് തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് ഉമ്മയുടെ മനസ്സ് പിടയുകയാണ്. ബാപ്പയുടെ മനസ്സ് പിടയുന്നുണ്ട്, അല്ലാഹുവേ എത്ര പുത്തനുടുപ്പുകളാ ഞാൻ ഇവനിക്ക് മേടിച്ചു കൊടുത്തത്, എത്ര വസ്ത്രങ്ങളാ ഞാൻ ഇവനിക്ക് മേടിച്ചു കൊടുത്തത്, എത്ര കുഞ്ഞുടുപ്പുകളാ ഞാൻ ഇവനിക്ക് മേടിച്ചു കൊടുത്തത്. ഗൾഫ് രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു സലാമെങ്കിലും പറഞ്ഞാൽ എന്റെ മനസ്സിന് സന്തോഷമാണ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പതിനായിരക്കണക്കാന മക്കളില്ലേ, ഈ പാവല്ലയുടെ പ്രദേശത്തില്ലേ, ഈ സദസ്സിലില്ലേ. അതുകൊണ്ട് ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം ചെറുപ്പക്കാര. വബിൽ വാലിദൈനി ഇഹ്സാന, അവർക്ക് വേണ്ടിട്ട് സേവനം ചെയ്യണം, അതാ നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഭാര്യ നോക്കണ്ടെന്നല്ല, ഭാര്യ വലിച്ചെറിയണമെന്നല്ല ഈ പറയേണ്ട സാരം, അവരെ നോക്കണം. എന്നാലും ആദ്യം നീ ചെന്നുകൊണ്ട് സലാം പറയേണ്ടത് നിന്റെ ഉമ്മയോടാ. ഇത് പഠിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിന്റെ വാഹനത്തിന്റെ മുമ്പിൽ നീ ഇരുത്തേണ്ടത് ആരെയാ? ആരെയാ? നിന്റെ ഉമ്മയാ. ശരീരം ചുക്കിച്ചുളിഞ്ഞ നിന്റെ ബാപ്പയാ നിന്റെ വാഹനത്തിന്റെ മുമ്പിൽ ഇരുത്തേണ്ടത്. ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉമ്മ വയസ്സായില്ല ഉസ്താദെ, ഉമ്മയെ കാണാൻ ഒരു ചുറുക്കില്ലല്ലോ, അങ്ങനെ പിടിച്ച് വാഹനത്തിന്റെ മുമ്പിൽ പിടിച്ച് ഇരുത്തിയതിൽ പാറക്കിളിരിക്കൂലേ എന്നൊരു തോന്നൽ വന്നു പോയാൽ നഷ്ടമാണ്, നഷ്ടമാണ്, പരാജയം. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കെ പറഞ്ഞോളി അല്ലാഹു നമ്മെ. എന്നെ നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ദുആ ഇവിടെ ഒരുപാട് സ്വാലിഹികളായ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അവരുടെ ദുആ കിട്ടിയാൽ മതി. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് വേണം അവരുടെ പൊരുത്തം. എന്നാലേ നിസ്കാരമുള്ളൂ, നോമ്പുള്ളൂ, സക്കാത്തുള്ളൂ, സദക്കുള്ളൂ, അല്ലാതെ നീ എന്തൊക്കെ ചെയ്തിട്ട് എത്ര ദീനിന്റെ സദസ്സിൽ പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്. അവർ വിളിച്ചാൽ എന്തേ ഒന്ന് വിളിക്കുത്തരം നൽകിയാൽ, ആര് പറഞ്ഞതുപോലെ മുസ്തഫായി നബി തങ്ങൾ പോലും ഈ മാതാവിനെ പിതാവിനെ കുറ്റം പറയുന്നവരെ ഉപേക്ഷിച്ചു. അല്ലാന്റെ ഹബീബിന് നമ്മളെ വേണ്ടാങ്കിൽ പിന്നെ ആരെ നമുക്ക് വേണ്ടത്?
ചിന്തിക്കണം സഹോദര. അല്ലാഹുവിൻ റസൂൽ പറയാൻ, ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, അല്ലാഹുവിൻ ഹബീബായ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, അന ബരീഉൻ മിമ്മൻ ലം യുഅദ്ദി ഹഖ്ഖ വാലിദൈ, മാതാവിന്റെ പിതാവിനോട് ആക്ഷേപത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത് ആരാൻ? അന ബരി, ഞാൻ ഒഴിവാൻ, അവൻ എനിക്ക് വേണ്ട. എന്നാൽ നാളെ ഹബീബിന്റെ ഷഫാഅത്ത് ഇല്ല എന്ന സാരം, നാളെ അല്ലാഹുവിന്റെ ഹബീബിന് നമ്മളെ വേണ്ടെന്ന് അർത്ഥം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആരൊഴിവായി? ആരൊഴിവായി? റസൂലുള്ള ഒഴിവായി. നമ്മൾ അങ്ങനെ ഉള്ളവരിൽ പെടുത്തല്ലേ പഠിച്ചവനെ. എന്നിട്ടോ ഇനി ഒന്നും വേണ്ട, ഒരുപാട് സമ്പത്തൊന്നും വേണമെന്നില്ല. അവരുടെ പൊരുത്തമുണ്ടാക്കാൻ കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ബാപ്പാന്റെ പൊരുത്തം എണ്ണി കൊടുത്ത് കിട്ടുമെന്നല്ല. ഗൾഫ് രാജ്യത്ത് കൊണ്ടുവരുന്നത് മുഴുവനും ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി കൊടുക്കണമെന്നല്ല. ഉള്ളത് കൂലിപ്പണി ചെയ്യുന്നവരാണെങ്കിലും ഉള്ളത് ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഉള്ളത് പോലെ കൊടുക്കാം. അതിനകത്തൊക്കെ സന്തോഷം, അവർക്ക് എത്ര സന്തോഷമാണ്. ഇനി ഇല്ല എങ്കിൽ എന്താ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ, എന്താ ഉമ്മ ഇപ്പൊ ഇല്ല? അങ്ങനല്ല, ഉമ്മ ഇപ്പോൾ എന്റെ ഉമ്മ ഇപ്പൊ എന്റെ ഇല്ല ഉമ്മ, ഇൻഷാല്ലാ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അത് മതി ഉമ്മാക്ക് സന്തോഷം, അത് മതി ബാപ്പാക്കൊരു സന്തോഷം. അതല്ലാതെ ഞാൻ നിങ്ങളുടെ നിന്റെ ഇന്നലെ പറഞ്ഞല്ലോ ഇപ്പൊ ഇല്ല, നാളെ അവിടെ ഇത് കേൾക്കുമ്പോ തന്നെ പടച്ചു, ഇല്ല മോനെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, നീ എനിക്ക് ഒന്നും തരണ്ട. അല്ലാ ചിന്തിക്കണം സഹോദര, അവർ നമ്മളൊന്ന് പനിയായിട്ട് കിടന്നപ്പോ നമുക്ക് വേണ്ടി കരഞ്ഞവരാണ്, അവർ നമുക്ക് വേണ്ടി ഓടിയവരാണ്, അവർ നമുക്ക് വേണ്ടി വിഷമങ്ങൾ സഹിച്ചവരാണ്. എനിക്കിപ്പോഴും ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, എന്റെ ഉപ്പ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറയല്ല. ഒരു ദിവസം എനിക്ക് പനിയായിട്ട് കിടന്നപ്പോ കൊറേ പോണം, ആശുപത്രി പോണം, എന്നെ എടുത്ത് തോളിലിട്ടുണ്ട് പോയപ്പോ ഛർദിച്ച് ഛർദിച്ച് പോയ ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാപ്പമാരുമ്മമാർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സൽക്കർമ്മത്തിന്റെ വേദനയുടെ കണ്ണുനീർ, അത് കാണാതെ പോകുന്ന മക്കളാരാണ്? വജബത്തു ലഹുമുന്നാർ, അവർക്ക് നരകം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുമ്പോൾ അന ബരി, ഞാൻ ഒഴിവായി. എന്നിട്ടോ ഫഇല്ലം യകും മഅഹു ശൈഉ, അവർക്ക് വേണ്ടി വല്ലതും കൊടുക്കണമെന്നാണ്. വഇദാ സമിഅ ഖൗലഹുമാ ഫൽയഖുൽ ലഹുമാ ഫൽയഖുൽ സമഉ വതാഅ, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും നിന്നോട് വല്ലതും പറഞ്ഞാൽ അത് അനുസരിക്കണമെന്നാണ്, അത് അനുസരിക്കണമെന്നാണ്, അനുസരിക്കണമെന്നാണ്. വലായകുൽ ലഹുമാ ഉഫിൻ വലയകുൽ ലഹുമാ ഖൗല കരീമാ. സഹോദരങ്ങളെ, അവരോട് നല്ല വർത്തമാനം പറയണമെന്നാണ്, മയമായിട്ട് സംസാരിക്കണമെന്നാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഒരാൾ വരികയാ, വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔസിനി ബിവസിയത്തിൻ അംദഉഫു ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് പ്രയോജനപ്പെടുന്ന ഒരു അമലം പഠിപ്പിക്കണേ റസൂലല്ലാഹ്. ഖാല നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹല്ലക വാലിദുൻ വവാലിദ, നിനക്ക് മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടോ? നോക്കണ്ട സഹോദര, ഹല്ലക വാലിദുൻ വവാലിദ, നിനക്ക് ബാപ്പയോ ഉമ്മയോ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിനക്ക് ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, ജീവിച്ചിരിപ്പുണ്ട് നബിയേ. ഖാല നബിയ മുഹമ്മദുൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അതൈത ഹഖഹുമാ, എന്നാൽ അവർക്ക് വേണ്ടി സേവനം ചെയ്തോ, അവര് പനിയായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവെക്കോ, അവരുടെ കണ്ണുനീര് മാറ്റിക്കൊടുത്തോ, നിന്റെ ബാപ്പയുടെ വായിലേക്ക് ആഹാരം വെച്ചു കൊടുത്തോ, നിന്റെ ഉമ്മയുടെ വായിലേക്ക് ആഹാരം വെച്ചു കൊടുത്തോ. ഇങ്ങനെ ചെയ്താൽ ലക്കബി കുല്ലി ലുക്കുമത്തിൻ ലക്കബി കുല്ലി ലുക്കുമത്തിൻ ഖസ്റു ഫിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തില് അല്ലാഹുവിന്റെ അടുക്കൽ അതാ നിന്റെ ബാപ്പാക്കും നിന്റെ ഉമ്മാക്കും വേണ്ടി കൊടുക്കുന്ന ഒരേ ഉരുളച്ചോറില്ലേ, ഇതിനൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ഒരേ സ്വർഗമാണെന്ന് പഠിപ്പിച്ചത് ആദരവായ റസൂലുള്ളാഹ്. ഓരോ ഉരുളച്ചോറിനും
ചിന്തിക്കണം. നിങ്ങൾ എന്താ നമ്മുടെ നമുക്ക് പറ്റുന്നൊക്കെ അബദ്ധൻ വലക്കത് തറഇനാലി ജഹന്നമ കതീറം മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ. മനുഷ്യർക്ക് അല്ലാഹു തആല നല്ല പവർ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹ, ചിന്തിക്കൂല, മനസ്സിലാക്കൂല. ഈ ഒരു കൊലത്തിലല്ലേ നമ്മൾ എൻ്റെ നിങ്ങളുടെയൊക്കെ പോക്ക്. അതാ നമുക്ക് പറ്റുന്നത്, എവിടെ പോയാലും പരാജയം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോന്നിനും മുമ്പ്, അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം അവിടെ നല്ല മനുഷ്യനല്ലേ, നല്ലതുപോലെ അള്ളാഹുവിന്റെ നബിയല്ലേ, ഒരു ദിവസം അവിടെ വെച്ചുകൊണ്ട് ദുആ ഇരക്കുകയാണ്, അല്ലാഹുവേ എല്ലാവർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാ പടച്ചോനെ? അല്ലാഹു പറഞ്ഞു, ഇന്ന നാട്ടിൽ ഇന്ന അങ്ങാടിയിൽ ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, അവനാ നിന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ. കഥ നിങ്ങൾക്കറിയാ, ഞാൻ ചുരുക്കി പറയാട്. അവസാനം അതതിയായിട്ട് വീട്ടിൽ പോയി, ഈ മനുഷ്യൻ അറിഞ്ഞില്ല മൂസ നബിയാണെന്ന്. മൂസ നബിയോട് പറഞ്ഞു, സഹോദര ഒരല്പസമയമൊന്നിരിക്കുമോ, ഇനി കുറച്ച് പണിയുണ്ടെന്നാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്തോ രണ്ട് ചുക്ക് ചുളിഞ്ഞ സാധനങ്ങളെ, രണ്ട് പ്രാവുകളെ പോലെ രണ്ട് സാധനങ്ങളെ ഈ മകൻ എടുക്കുകയാണ്, എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടത്തുന്നു, എന്തൊക്കെയോ കഴുകി വൃത്തിയാക്കുന്നു. അവസാനം മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നോക്കുകയാണ്, ഇവരെ നല്ലതുപോലെ കുളിപ്പിച്ചു, പാപ്പയെ കുളിപ്പിച്ചു, ഉമ്മയെ കുളിപ്പിച്ചു, കൊണ്ടുവന്നുകൊണ്ട് വീട്ടിൽ കിടത്തി. ആദ്യം മടുപ്പത്തി വെച്ചിരുന്ന ആ ഒരു ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് തന്റെ വായ്ക്കകത്തിട്ടുകൊണ്ട് ചവയ്ക്കുകയാണ്. അത് ചവച്ചരിഞ്ഞിട്ട് ഭസ്മമാക്കിയിട്ട് അല്ലാ അല്ലാ എന്താണ് ചെയ്യുന്നത് എന്നറിയോ? അതാ ചിലന്റെ ശരീരങ്ങൾ ചുക്കുചുളിഞ്ഞു പോയ പല്ലില്ലാത്ത ഉമ്മയുടെ വായിലേക്ക് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഇറച്ചി കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. വലതു തോളിൽ ഉമ്മയാ, ഇടതു തോളിൽ ഉപ്പയാണ്, രണ്ടുപേർക്കും ആഹാരം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലാഹുമ്മ ജലബനി ജലീസ മൂസ ഇലാഹി. ബഹുമാനപ്പെട്ട മൂസ നബി ചോദിച്ചു, ഇലാഹി അരിനി ജലീസി ഫിൽ ജന്ന, എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഉമ്മ അവിടെ നിന്ന് പറയുന്നത് കേട്ടോ, അല്ലാഹുമ്മ ജലബനി ജലീസ മൂസ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ, നാളെ സ്വർഗത്തില് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തില് ഇരുത്തണേ അല്ലാ, ആരാണ് ഉമ്മയാ ദുആ ഇരക്കുന്നത്? അമീൻ പറയുന്നത് ആരാണ്? ഇടത് തോളിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പ അമീൻ പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ മൂസ നബി മനുഷ്യനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, സഹോദര അന മൂസ അന്ത ജലീസി ഫിൽ ജന്ന, മോനെ ഞാൻ മൂസ നബിയാണ്, മോനെ ഞാൻ മൂസ നബിയാണ്, നിന്റെ ഉമ്മ ദുആ ചെയ്ത മൂസ നബി, നീ അതാ സ്വർഗത്തിലാണ്, ആരോടൊപ്പം എന്നോടൊപ്പം, നീ അതാ സ്വർഗത്തിലാണെന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ. എന്താ പറഞ്ഞത്? ലക്ക ബികുല്ലി ലുക്മത്തിൻ ഖസറും ഫിൽ ജന്ന, ഓരോ ഉരുള ചോറിനും അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗ്ഗമാണ്. എന്നാൽ മൂസ നബിയോട് പേരിക്കാൻ ഭാഗ്യം ലഭിച്ചത് ആരാണ്? ഈ മനുഷ്യൻ ഉമ്മാക്ക് ആഹാരം കൊടുത്ത, ബാപ്പാക്ക് ആഹാരം കൊടുത്ത, അവരുടെ വേസ്റ്റുകൾ നിറഞ്ഞ ശരീരത്തുള്ള അഴുക്കുകളും കൊണ്ട് തുടച്ചു കളഞ്ഞല്ലേ. നമ്മുടെ ശരീരത്തും മലവും മൂത്രവും പെട്ട് കിടന്നപ്പോൾ ബാപ്പയും ഉമ്മയും പെട്ടെന്ന് വാരെടുത്ത് കുട്ടി റബ്ബെ ഇങ്ങനെ കിടക്കുന്ന പെട്ടെന്ന് കഴുകി വൃത്തിയാക്കും. നമ്മളോ സുബ്ഹാനല്ലാഹ്, ഈ വൈലത്തൂർ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്കവിടെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ, സുബ്ഹാനല്ലാഹ്, ബാക്കിയെല്ലാം ദിവസം ഇങ്ങനെ വാതിന് പോകുന്നുണ്ട്, അവിടെ എത്താൻ പറ്റൂല. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ കടന്നു ചെന്നപ്പോ, അല്ലാഹു അല്ലാഹുവേ ഈ ഒരവസ്ഥ, ഒരു ഉമ്മാക്കും ബാപ്പാക്കും വെക്കല്ലേ പടച്ചോനെ. അവിടെ തൊട്ടടുത്ത മഹലിൽ ഒരു മരിപ്പ് നടന്നു. അങ്ങനെ മരിപ്പ് നടന്നപ്പോ അവിടെ കാരുണ്യം ചാരിറ്റബിൾ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ, ചെറുപ്പക്കാർ അവിടേക്ക് പോയി, അവിടെ ചെന്നു, സുബ്ഹാനല്ലാഹ് എവിടെയാണ് മരിപ്പ് നടന്നത്? അവരിങ്ങനെ ചോദിക്കും, എവിടെ മരിപ്പ് നടന്നത്? ആർക്കും അറിയില്ല.
ഒരു മനുഷ്യർക്ക് ഒരില്ല. അവസാനം ആ വീട്ടിലുള്ളവർ പറഞ്ഞു, ഇവിടെയാ മരിപ്പ് നടന്നത്. വല്ലാഹി ഞാൻ അള്ളാഹിന്റെ ഖുർആൻ ആയത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാം, വല്ലാഹി നടന്ന സംഭവം ഒരു ഒരു പിന്നെ രണ്ടു മൂന്നിന് ആഴ്ച ആയിട്ടുള്ളൂ, രണ്ടു മൂന്നാഴ്ച. എന്താണെന്നറിയോ, പഠിച്ചവനെ ഇവിടെയാണ് മരിപ്പെന്ന് പറഞ്ഞു. ഇവിടെയാണ്, ഏത് റൂമിലാണ് പ്രിയപ്പെട്ട ബാപ്പയുള്ളത്? അല്ലാഹുവേ. അപ്പോഴാണ് മക്കള് പറയുന്നത്, വല്ലൊരു വീടാണ്, ആ വീടിന്റെ പിറകിൽ ഓടിട്ടൊരു പിരയുണ്ട്, അതിനകത്തൊരു കട്ടിലിട്ടിട്ടുണ്ട്, ആ കട്ടിലില്ലതാ ഈച്ചയെല്ലാം പറ്റിയിട്ടൊരു പ്രിയപ്പെട്ട മനുഷ്യൻ കിടക്കുന്നുണ്ട് ചുരുണ്ട് കൂടിയിട്ട്. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ. അല്ലാ ഈച്ച ഇങ്ങനെ മമിക്കുകയാണ്. അവര് ചോദിച്ചു, ഇതാണോ മയ്യത്ത്? അത് തന്നെയാണ് മയ്യത്ത്. നോക്കുമ്പോഴോ ശരീരത്തിന്റെ കാലുകളുടെ ഭാഗങ്ങൾ ഇളകി ഇളകി മാറിയിട്ടുണ്ട്. ഈ കഥ ഈ പറയണത് ഞാൻ കളവാണ് പറയണത്. ഇൻഷാല്ലാ എനിക്ക് ശേഷം വരുന്ന സിറാജുദ്ദീൻ ഉസ്താദിന്റെ അടുത്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂലി, മൂപ്പർ അറിഞ്ഞതാ? മൂപ്പർ അവിടെ വന്നിട്ട് മൂപ്പരും കണ്ടതാ? അവിടന്ന് പറഞ്ഞു, ഇവിടെയാണ് കിടക്കുന്നത്, ചെന്ന് നോക്കുമ്പോഴോ ശരീരത്തിന്റെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി മാറുന്നുണ്ട്, കണ്ണുകളിൽ കൂടി പീള വന്നിട്ട് അവിടെ കട്ട പിടിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു വിഷമമാ. അവര് അതാ ചെറുപ്പക്കാര് കൂടി ചേർന്നിട്ട് അവിടെ നിന്നെടുത്തു. എന്നിട്ട് പറഞ്ഞ്, കുളിപ്പിക്കണമല്ലോ, എവിടെ വെച്ചാ കുളിപ്പിക്കുക? അവിടെ എന്തെങ്കിലും കെട്ടിയിട്ട് കുളിപ്പിച്ചോ. ആരാ പറയുന്നത്? പ്രിയപ്പെട്ട മക്കളാണ്. അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തപ്പോൾ വാപ്പയെ മറന്നു പോയതാണ്. അവിടെ വെച്ചുകൊണ്ട് കുളിപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോ അവരിതാ ചോദിക്കുന്നു, കുറച്ച് തുണി വേണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ പുന്നാര പൊന്നു മോൻ എങ്ങനാ തുണി കൊടുത്ത് എന്നറിയോ? ആ ചെറുപ്പക്കാരവിടെ നിൽക്കുമ്പോ തുണി ഇങ്ങനെ പിടിച്ചു, മുഖം അങ്ങോട്ട് തിരിച്ചു. കാരണം എന്താ? നാറ്റടിക്കാൻ നോക്കാൻ പയ്യ വാപ്പാനെ. ഈ ഒരവസ്ഥ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും വെക്കല്ലേ പടച്ചു? മനസ്സറിഞ്ഞു പറയും സഹോദരങ്ങൾ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ല ഒരാൾക്കും വെക്കല്ലേ പടച്ചു? അവിടെന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ ഉമ്മയെ കളയാൻ പറ്റുമോ? ഇതുപോലെ ബാപ്പയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്ത് ആഹാരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാലല്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. നബി തങ്ങളോടൊരു സ്വഹാബി എന്നിട്ട് ചോദിച്ചു, നബിയേ മാ ഹഖുൽ വാലിദി അലൽ വലദി, അതാ ഒരു മോദാ ഒരു മകനിക്ക് ബാപ്പയോട് ഉമ്മയോടുള്ള കടപ്പാട് എന്താണ്? ചെത്തിച്ചോ. ലൗഹുറിജത്തു മിൻ അഹ്ലിക ലൗഹുറിജത മിൻ അഹ്ലിക വമാലിക മാ അതൈത ഹഖഹുമാ, നീ സ്വന്തമായി ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കട്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയ നിന്റെ രണ്ടു നില കൊട്ടാരത്തിൽ നിന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പോയാ ഇന്ന് നിന്റെ വീട്ടിൽ ഇറങ്ങണം. ലൗഹുറിജത മിൻ അഹ്ലിക വമാലിക, നിന്റെ സമ്പാദ്യമൊക്കെ തന്നെയാണ്, പക്ഷെ ഇവിടെ നിനക്ക് നിക്കാൻ പറ്റുള്ളൂ. ഇറങ്ങണം മോനെ, ഇറങ്ങണം. നബി തങ്ങളാ പഠിപ്പിച്ചു, ഇറങ്ങണം. എന്റെ വീടാന്ന് പറഞ്ഞ് നിക്കാൻ പറ്റൂല, എന്റെ വീടാന്ന് പറഞ്ഞിട്ട് നിക്കാൻ പറ്റൂല. എന്റെ സമ്പാദ്യാണ്, ഞാൻ ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് ആട്ടും തുപ്പും കെട്ടിക്കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തള്ളേ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിൽ കയറി ഒരു മകൻ ഇറങ്ങണമെന്ന് പഠിപ്പിക്കുന്ന ആരാൻ ആരാൻ ഉസ്താദല്ല, ആദരവായ റസൂലുള്ളാഹി അല്ലേ? മക്കളിൽ നിന്ന് എത്ര സ്നേഹം, ഈ മക്കൾക്കൊന്നും സ്നേഹമില്ലാണ്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഞാൻ നനഞ്ഞാത്ത പത്രങ്ങൾ കണ്ട പടച്ചോനെ കരഞ്ഞിട്ടാണ്. ഇവിടെ തന്നെ കാണും പല ഉമ്മമാരും ബാപ്പമാരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉമ്മയോടും ബാപ്പയോടും മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ, പെണ്ണായാലും ആണായാലും, ഇന്നത്തോണ്ട് മാറ്റണം. ഇല്ലെങ്കിൽ സ്വർഗമൊക്കെ നഷ്ടപ്പെട്ടു. ഉമ്മക്ക് എത്ര സ്നേഹമാണ് അല്ലേ? ഉമ്മ നമുക്ക് വേണ്ടി കള്ളത്തരം പറഞ്ഞുവല്ലോ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. എന്നോടൊപ്പം ഒരുമിച്ച് പഠിച്ചിരുന്ന പ്രിയപ്പെട്ട സുബൈർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ. അല്ലാ എന്തിനാ ഞാൻ ഈ കഥ പറയുക? ഉമ്മയുടെ സ്നേഹം പറയുകയാണ്. ഒരു ദിവസം വീട്ടിൽ പോയപ്പോ രണ്ട് പാത്രം എടുത്ത് കാണിച്ചു. രണ്ട് പാത്രം, വട്ടപാത്രം, നമ്മുടെ നാട്ടിന്റെ ഭാഷയിൽ വട്ടപാത്രം എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഈ പാത്രം എന്റെ നാല് സഹോദരങ്ങൾ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്.
എന്റെ കാരണം എന്റെ ഉമ്മ അവിടെ നിന്നതാ എന്റെ ചെറുപ്പത്തിലേ ബാപ്പ മരണപ്പെട്ടു, ചെറുപ്പത്തിലേ ബാപ്പ മരണപ്പെട്ടു. അതാ നമ്മൾ മൂന്നാല് മക്കളുണ്ട്, ആറേഴ് മക്കളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടാൻ വീടുകളിൽ കയറിയിറങ്ങിയത് ആരാണ്? ഉമ്മയായ മരണപ്പെട്ടു പോയിട്ടല്ല എന്റെ ഉമ്മ അങ്ങനെ മരിച്ചല്ലോ, ഇങ്ങനെ ആയാലും എന്തുകൊണ്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോ തന്നെ സേവനം ചെയ്യണം, ജീവിച്ചിരിക്കുമ്പോ അല്ലേ. പള്ളിപ്പറമ്പിലാണ് പുഞ്ചിരിയാൽ നിറഞ്ഞോരു സ്നേഹക്കടലാണ് എൻ്റുമ്മ. കുട്ടിക്കളി മാറും നാളത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ പാപ്പയും. പിന്നെ കരളിലെ മാണിക്ക കല്ലായി മാറത്തോളുപ്പിച്ചതാണുമ്മ. മാസമ്പത്തോളം ചുമം ുള്ളോരുമ്മ മാടി വീളിച്ചാലി പോതി തന്നുമ്മ. മാനം ഭൂമിയോളം ക്ഷമ പേറുമുമ്മ. മൗത്തുവരെ എന്നെ കാത്തന്റെ ഉമ്മ. മാറം നിട്ടാകന്നിട്ടേ വീടെ പോയാലും കരളിലുണ്ടുമ്മ. തൂവാകൊണ്ട് തുടരുമെന്നും മക്കളെന്ത് പറഞ്ഞാലും ദ്വായിരക്കുന്നത് ഉമ്മയാണ്. മക്കളിനെ അടിക്കട്ടെ, മക്കളിനെ ചീത്ത വിളിക്കട്ടെ, മക്കളിനെ ആക്ഷേപിക്കട്ടെ, എന്നാൽ ഉമ്മ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ദ്വായിരക്കാതിരിക്കില്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, സഹോദരാ എന്റെ ഉമ്മ ഒരു ദിവസം രോഗിയാവുകയാണ്. എന്റെ ഉമ്മയോട് ഉമ്മ നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഒരു പാത്രം എടുത്ത് കാണിക്കുമെന്ന് പിടിച്ചു നോക്ക് മക്കളെ. നിങ്ങൾ പിടിച്ചു നോക്കുമ്പോ നല്ല വെയിറ്റാ, നല്ല ഭാരമാണ്. മറ്റേ പാത്രം നമുക്ക് വേണ്ടി തുറന്നു തരും, നമ്മളത് കഴിക്കും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാ, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു പോവുകയാ, ഒരുപാട് കൊല്ലങ്ങൾ കടന്നു പോയി. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് രോഗമായപ്പോ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആ പാത്രത്തിൽ വല്ലതും ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഷമീറെ പാത്രം എടുത്തുകൊണ്ട് വന്നു. ആ പാത്രം ഒന്ന് തുറന്നപ്പോഴോ അതിന്റെ ഉള്ളിലോ വെറും കുറച്ച് ചരൽ കഷ്ണങ്ങളാണ്, വെറും കുറച്ച് കല്ലുകളാണ്. അല്ലാഹുവേ എന്റെ മക്കള് വിശക്കാൻ പാടില്ല, എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് കഴിക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അതാ ചരൽ കല്ലുകൾ നിറച്ചു വെച്ചിട്ട് എത്രയോ ദിവസങ്ങൾ പട്ടിണി കടന്നു പോയെന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ഈ പാത്രം ഞാൻ ആർക്കും കൊടുക്കൂല. മക്കളുടെ വിശപ്പ് കണ്ടുപോയത് ഉമ്മയാണ്, മക്കളുടെ വിശപ്പ് കണ്ടുപോയത് വാപ്പയാണ്. അവരെ മറക്കല്ലേ, അവരെ വെറുക്കല്ലേ, അവരെ ഉപേക്ഷിക്കല്ലേ, അവരെ തള്ളിക്കളയല്ലേ സഹോദരാ. അതാ ഒരു സഹോദരൻ തന്റെ വയസ്സായ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് ആ ഉമ്മയെടുത്ത് തോളിലിട്ടു, ആ ഉമ്മയെ തോളിലിട്ട് കൊണ്ട് കളയാൻ കൊണ്ടുപോവുകയാ. ഇന്ന് വൃദ്ധസദനങ്ങളിൽ കൊണ്ടു കളയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പോലെ ഉമ്മ ഭാരമായെന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജന ഉമ്മ ചെയ്ത് എന്ന് ഒരൊറ്റ തെറ്റിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മകൻ ഉമ്മയെ ചുമക്കുകയാണ്. വന്യമൃഗങ്ങളുള്ള കൂരിരുട്ടുള്ള ഒരാൾ പോലും കടന്നു വരാത്ത ഒരു വനഞ്ചെരുവിലേക്ക് ഉമ്മയെ കൊണ്ടിടാൻ കടന്നു പോവുകയാണ്. അല്ലാ അല്ലാ. അങ്ങനെ അതാ ഉമ്മ വീട്ടിൽ നിന്ന് മകന്റെ തോളിൽ കിടക്കുമ്പോഴേ വൃക്ഷത്തിൽ നിന്ന് ഒരു ഇലയങ്ങ് പറിച്ചു തോളിൽ ഇട്ടേക്കാൻ മകൻ ഉമ്മയെ കൊണ്ട് കളയാൻ പോവാൻ. ഈ മകൻ ഈ മകന്റെ തോളിൽ കിടന്നിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു ഇല പറിച്ചു ഉമ്മ അത് വീട്ടിന്റെ മുമ്പിലിട്ടു. പോകുന്ന വഴികളിലെല്ലാം പ്രിയപ്പെട്ട ഉമ്മ ഇല പറിച്ചിട്ട് വഴികളിലിട്ടു. അല്ല അല്ലാ. ആ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെ ആ പിന്നെ ഇലകൾ പറിച്ചിട്ട് പറിച്ചിട്ട് കൊണ്ട് പോവുകയാണ്. അങ്ങനെ അതാ മകൻ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഉമ്മയെ കൊണ്ട് കളയുകയാണ്. വയസ്സായ ഉമ്മ അവിടെ ഇരിക്കുകയാ. ഇനി ആര് വന്നാലും വിഷയമില്ല, വന്യമൃഗങ്ങൾ കടിച്ചു കയറിയാലും വിഷമമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മയെ അവിടെ കളഞ്ഞിട്ട് പൊന്നുമോൻ തിരിച്ചു നടക്കുമ്പോ ഈ മകനിക്ക് വഴിതെറ്റുകയാണ്. വീണ്ടും ഉമ്മയുടെ മുമ്പിൽ വീണ്ടും
വീണ്ടും വഴിതെറ്റി, വീണ്ടും ഉമ്മയുടെ മുമ്പിൽ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട, എന്റെ കുഞ്ഞുമോന് വഴിതെറ്റിയല്ലേ, എന്റെ പൊന്നുമോന് വഴിതെറ്റിയല്ലേ, നീ ഇനി കരയണ്ട മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു, മോനെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഇല പറിച്ച് നിന്റെ വീട്ടിൽ ഇട്ടോ, നീ എന്നെ കൊണ്ടുവരുന്ന വഴികളിലൊക്കെ ഞാൻ ഇലകൾ ഇങ്ങനെ പറിച്ചിട്ടിട്ടുണ്ട്, ആ ഇലകളുള്ള വഴിയിലൂടെ കടന്നു പോയാൽ നിന്റെ വീട്ടിന്റെ ഉള്ളിലെത്താം പൊന്നു മോനെ, ഈ ഉമ്മയെ നീ കളഞ്ഞോ, ഈ ഉമ്മയെ നീ ഉപേക്ഷിച്ചോ, സുബ്ഹാനല്ലാഹ്, ഈ പൊന്നുമോ ഉമ്മയെ അവിടെ നിന്ന് വാരിയെടുത്തുകൊണ്ട് ചുടുമൊത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ അറിയാതെ പെട്ടുപോയതാണ് ഉമ്മ, അറിയാതെ വന്നു പോയതാണ് ഉമ്മ, അതുകൊണ്ട് എന്റെ ഉമ്മ എനിക്ക് പൊരുത്തം തരണമെന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് മക്കളടിച്ചാലും ചീത്ത വിളിച്ചാലും ആക്ഷേപിച്ചാലും കുറ്റം പറഞ്ഞാലും ഈ പ്രിയപ്പെട്ട ഉമ്മാക്കെന്തോ ഒരു സ്നേഹമാ, ഈ ബാപ്പാക്കെന്തോ ഒരു സ്നേഹമാ, അതുകൊണ്ട് അവരുടെ സ്നേഹം കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞു പോകരുത്, അവരുടെ പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരൻ അത് കഴിഞ്ഞ് പറഞ്ഞില്ല, കറക്റ്റ് 2 മണിക്കൂർ ആകുമ്പോൾ അവസാനിപ്പിക്കും, ഇനി 10-15 മിനിറ്റ് ഉള്ളൂ. ആദരവായി നബിയുന റസൂലുള്ളാഹി, 3-4 കാര്യം പെട്ടെന്ന് പറഞ്ഞു ഇൻഷാല്ലാ അവസാനിപ്പിക്കും. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കും, എന്നറിയോ, ഇന്നൽ അബ്ദ ലയമൂത് വാലിദ വഹുവ ആഖു ലഹുമ ഫയദുഉ ലഹുമ വയസ്തഗ്ഫിറു ലഹുമ മിൻ ബഅദിഹിമ കുതിബ മിനൽ ബാർ. ഒരു മകൻ, ചില ആളുകൾ പറയും, ഉസ്താദ് നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ മരണപ്പെട്ടു പോയി, നമ്മൾ എങ്ങനെ പൊരുത്തം പേടിക്കാം, പേടിക്കണ്ട പേടിക്കണ്ട, അറിയാതെ സംഭവിച്ചിട്ടുണ്ട് കാര്യക്കൊക്കെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫയദുഉ ലഹുമ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക, പിന്നെയോ വയസ്തഗ്ഫിറു ലഹുമ അവർ രണ്ടുപേർക്കും വേണ്ടി എപ്പോഴും പൊറുക്കലിനെ ചോദിക്കുക, എപ്പോഴാൻ മിൻ ബഅദിഹിമ അവർ രണ്ടുപേരും ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയി, ഇവിടെ ഇല്ല, അവർ ഇന്ന് പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് കിടന്നുകൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുകയാൽ അവർക്ക് വേണ്ടിയിട്ട് ദുആ ഇരക്കണം, അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കണം. എന്നാൽ നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അറിയാതെ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുത്തിബ മിനൽ ബാരീൻ, നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി നന്മ ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നിന്നെ രേഖപ്പെടുത്തുമെന്ന് സദഖ റസൂലുള്ളാഹി. അതുകൊണ്ട് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യാം. എന്നിട്ടോ ചില ആളുകളുണ്ട്, ബാപ്പ മരിച്ചാൽ ചില ആളുകൾ പറയും, നമ്മുടെ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ ബാപ്പക്ക് ആരെങ്കിലും ബാപ്പ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേൾക്കണം, ശ്രദ്ധിക്കണം, ബാപ്പ ആരോടെങ്കിലൊക്കെ മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം, തൃപ്തിപ്പെടണം എന്നാ. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞത് പൈസയുടെ കാര്യം വരുമ്പോൾ, ഇനി നമ്മുടെ ബാപ്പ ആരോടെങ്കിലും വല്ല ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ, അതെങ്ങനെ കാശായിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, മക്കളായ ഖാദിർ, ഷുക്കൂർ, അബൂബക്കർ, പോക്കർ, കബീർ എല്ലാവരും ഉണ്ട്, ആരെയും എന്ന് വിളിച്ചോളാം, എന്നാലും എനിക്ക് കൊടുക്കാന്ന് പറയാൻ പറ്റൂല. ബാപ്പയോട് ഇത്ര ഒരിതേ ഉള്ളോ? ഉമ്മയോട് ഇത്ര ഒരു കടപ്പാടേ മക്കൾക്കുള്ളോ? അല്ലേ, 10,000 or 10,000 rupees ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ഒന്ന് കൊടുക്കാൻ പറഞ്ഞാൽ പറ്റൂല? മക്കളില്ല അവ രണ്ടുപേർക്കും ഇന്ന് കടങ്ങൾ ഉള്ളതിനോടൊപ്പമാണ് അവര് കടന്നു പോയെന്നത്. പിന്നീട് ബാപ്പയുടെ ഉമ്മയുടെ കടം മക്കള് വീട്ടുകയാട്, വലം പക്ഷെ ഈ കടങ്ങൾ ബാപ്പയുടെ കടം കൊടുക്കുമ്പോ, ഉമ്മയുടെ കടം കൊടുക്കുമ്പോ ഈ മക്കൾ അവരെ ചീത്ത വിളിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് ശപിച്ചിട്ടില്ല, അങ്ങനെ വന്നാൽ കുത്തിബ ബാറ നന്മ ചെയ്ത മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതുമെന്ന് സദഖ റസൂലുള്ളാഹി. ബാപ്പ മരിച്ചു, ഉമ്മയും മരിച്ചു, കടമുണ്ട്, അത് മക്കൾ അത് വീട്ടി അവരെ ശപിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്നിട്ടോ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, എന്നിട്ട് ബാപ്പയും ഉമ്മയും വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് ബാപ്പ ഇന്ന് പാവല്ല പള്ളിയുടെ പരിസരത്തല്ലേ, ബാപ്പ ഇന്ന് പാവല്ല പള്ളിയുടെ പരിസരത്ത്, ഉമ്മ ഇന്ന് പാവല്ല പള്ളിയുടെ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുകയാ പുന്നാരമക്ക്.
മക്കളെ സഹോദരങ്ങളെ ചുരുക്കാൻ പോവുകയാണ്. ആഫിയത്ത് കുറവാണ്, പനിയുണ്ടെങ്കിലും ഇന്നിവിടെ വന്നത് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാടുകളിലാകുമ്പോ വരാതിരുന്നാൽ മോശമല്ലേ? അത് മാത്രമല്ല പലതും പലർക്കും പറയാൻ അതിന് കാരണവുമല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ബാപ്പ വിളിക്കുന്നുണ്ട്, ഉമ്മ വിളിക്കുന്നുണ്ട്, വയാ ഔലാദി വയാ അഖാരിബി, എന്റെ മക്കളെ, എന്റെ പുന്നാര പെൺമക്കളെ, എന്റെ പുന്നാര ആൺമക്കളെ, വയാ മല്ലബി സോസിയാബന, ഇന്ന് ബാപ്പയുടെ ഷർട്ട് ഇടുന്ന പൊന്നുമോനെ, ബാപ്പയുടെ മുണ്ടുടുക്കുന്ന പൊന്നുമോനെ, ബാപ്പയുടെ കച്ചവടത്തിന്റെ ബാക്കി ചെയ്യുന്ന പൊന്നുമോനെ, വയാ മൻ സക്കനോ ബയൂതന, വീടിന്റെ ഉള്ളുകളിൽ ഈ ബാപ്പയെ ഓർക്കുന്ന മക്കളുണ്ടോ? ഈ ഉമ്മയെ ഓർക്കുന്ന മക്കളുണ്ടോ? വയത്തഫക്കറുന, ഞങ്ങൾ ഓർക്കാറുണ്ടോ മക്കളെ? പാവല്ല പരിസരത്ത് കിടന്നിട്ട് ബാപ്പ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഉമ്മ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് മക്കളെ. ഖബർ പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്, ദുരൂഹതയിലാണ്, ദുഷിപ്പിലാണ്. അതുകൊണ്ട് ഈ ബാപ്പയെ മറക്കല്ലേ പൊന്നു മക്കളെ, ഈ ഉമ്മയെ മറക്കല്ലേ പൊന്നു മക്കളെ. വലാ തബ്ഖുലു അലൈനാ, ഈ ഉമ്മയെയും ബാപ്പയെയും ഓർക്കുന്ന കാര്യത്തിൽ പുന്നാര മക്കളെ നിങ്ങൾ ലുപ്തത കാണിക്കല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നിവിടെ വാത കേൾക്കാൻ ഒരുമിച്ച് കൂടിയവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ള വിളിച്ചിട്ട് പറഞ്ഞു, പുന്നാര മക്കളെ നിസ്കാരം വേണോ? നോമ്പ് വേണോ? സദഖ വേണോ? സക്കാത്ത് വേണോ? എന്നാൽ ഒന്ന്, അല്ലാഹുവിനെ സ്നേഹിച്ചോ, അല്ലാഹുവിന്റെ പൊരുത്തം മേടിച്ചോ. രണ്ടാമത്തതോ, ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇവരുടെ പൊരുത്തമില്ലാതെ, ഇവരുടെ പൊരുത്തമില്ലാതെ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ ഈ ലോകത്തും ഇവിടെ പറഞ്ഞു പോയാൽ രക്ഷയില്ലല്ലോ പൊന്നു മക്കളെ. കബർത്തിയല്ലേ അദാഫു യതഖല്ലബു അലൽ ജംരി ലൈലം വനഹാറാ, രാവും പകലും ഒരുപോലെ അല്ലാഹു നിന്നെ ഖബറിൽ ഇട്ടുകൊണ്ട് തീ കൊണ്ടു നിറയ്ക്കുകയാണ്. വയത്തഖല്ലബു അലൽ ജംരി ലൈലം വനഹാറാ, രാവും പകലും ഒരുപോലെ തീയാ ഖബറിന്റെ ഉള്ളിൽ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ ചുരുക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ഒന്ന് റബ്ബിന്റെ പൊരുത്തം, ഒന്ന് ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം. ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ സകാത്ത് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ സദഖ നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല, നാളെ നിങ്ങൾ വരുമ്പോ അല്ലാഹുവേ ഇതിന്റെ പരിപാടിക്ക് വേണ്ടി അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സല്ലേ, അല്ലാന്റെ ഹബീബിനെ കുറിച്ച് പറയുന്ന സദസ്സല്ലേ. പാവല്ല പള്ളിയുടെ പരിസരത്ത് എന്റെ ഉമ്മയുണ്ട് പടച്ചോനെ, എന്റെ ബാപ്പയുണ്ട് പടച്ചവനെ, അതുകൊണ്ട് ഞാൻ 6666 അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ വാഗ്ദാനം ചെയ്തു. എന്റെ ഉപ്പ പറഞ്ഞത്, എന്റെ ഉമ്മ പറഞ്ഞത്, വലാ തബ്ഖുലു അലൈനാ, മക്കളെ ഞങ്ങൾ ഓർക്കുന്നതിൽ നിങ്ങൾ ലുപ്തത കാണിക്കരുതേ എന്നാണ്. അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചോ, അവർക്ക് വേണ്ടിയിട്ട് ദുആയിരത്തോ, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തോ, അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിക്കോ. അല്ലാഹുവേ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ പാച്ചാതന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിൽ പാറിപ്പറഞ്ഞിട്ട് പടച്ചാലിന്റെ പടപ്പുകളാവുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവര് അല്ലാഹനെ മറന്നിട്ട് പോകല്ലേ പ്രിയപ്പെട്ടവരെ, മറന്നിട്ട് പോകരുത്. അതുകൊണ്ടാണ് 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 പൊരുത്തം വേണമെന്ന് പറഞ്ഞത്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഒരാളെയും മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഇതുപോലെ ഒരുപാട്
ദുആദിന്റെ വേദികളിൽ ഉമ്മാക്ക് വേണ്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പതിനായിരക്കണക്കാന മക്കളുണ്ട്. അതാ മക്കളൊന്ന് ഉമ്മ എന്ന് വിളിക്കാൻ വേണ്ടി ദുആ ചെയ്ത പതിനായിരക്കണക്കാന സദഖകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാപ്പയെ നോക്കണമെന്ന് പറഞ്ഞിട്ട്, മക്കള് ബാപ്പയെ നോക്കണമെന്ന് പറഞ്ഞ് ഉമ്മ കത്തെഴുതിയിട്ട് ഈ കഴിഞ്ഞാഴ്ച പോലും എന്റെ സഹോദരങ്ങളെ നീലഗിരിയിൽ പോയപ്പോ ഒരുമ്മ പറഞ്ഞത്, ഉസ്താദേ എന്റേതായിട്ടുള്ള ഭർത്താവിനെ മകൻ ഒന്ന് നോക്കിയാൽ മതി, ഞാൻ മരണപ്പെട്ടാൽ ഇവൻ ഉപ്പയെ നോക്കുമോ എന്ന് എനിക്കറിയില്ല, ഇപ്പോഴേ മോശമാണ്. അതുകൊണ്ട് ഇവിടത്തെ സദസ് പിരിയാൻ പോവുകയാണ്, മനസ്സുകൊണ്ട് ഉറപ്പിക്കണം അല്ലാ. ഇന്നത്തെ വാള് കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ കാൽക്കൽ വീണ്, എന്റെ ബാപ്പയുടെ കാൽക്കൽ വീണ് പൊരുത്തം ചോദിക്കുകയാണ്. അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.